ജനസേവ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഉബൈദ്. നമ്മുടെ പൗരത്വ രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വലിയ ഭീതിയിലാണ്. പൗരത്വ രജിസ്ട്രേഷൻ ആദ്യമായി നടപ്പിലാക്കിയ ആസാമിലെ 3.25 കോടി ജനങ്ങൾ ഉള്ള ആസാമിനകത്ത് പൗരത്വ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയപ്പോൾ 40 ലക്ഷം ആളുകളാണ് ആദ്യം പൗരത്വത്തിന് പുറത്തായത്. പിന്നീട് കോടതികളുടെയും ഒക്കെ ഇടപെടലിൻ്റെ ഭാഗമായിക്കൊണ്ട് 2 അപ്പീൽ കൊടുത്ത് പൗരത്വം കിട്ടാതെ പോയത് 19 ലക്ഷം പേരാണ്. ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 130 കോടി ജനങ്ങളുള്ള ഇന്ത്യ രാജ്യത്ത് അപ്പോൾ പൗരത്വം നടപ്പിലാക്കുമ്പോൾ എത്ര പേർ പൗരത്വത്തിന് പുറത്താകുമെന്ന ഭയപ്പാട് വ്യാപകമായിട്ട്. അതുകൊണ്ട് തന്നെ ആസാമിൽ ഇന്ത്യയിൽ ആദ്യമായി പൗരത്വ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആസാമിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാമാണ് പഠിക്കാനുള്ളത്? ആസാം നമുക്ക് എന്ത് പാഠമാണ് തരുന്നത്? എന്തുകൊണ്ടാണ് ആസാമിൽ ഈ 19 ലക്ഷത്തിലേറെ ആളുകൾ പൗരത്വത്തിന് പുറത്തായത്? അവരെല്ലാവരും ഈ ഭരണാധികാരികളൊക്കെ പറയുന്നത് പോലെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർത്തവരായതുകൊണ്ടാണോ? അതോ അവർക്ക് പൗരത്വ രേഖ തെളിയിക്കുന്നതിനാവശ്യമായ പൗരത്വം തെളിയിക്കുന്നതിനാവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ സാധിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണോ? അതോ അവർ പൗരത്വത്തിന് കൃത്യസമയത്ത് രേഖകൾ ഹാജരാക്കാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ടാണോ? അവർക്ക് എന്ത് രേഖയ്ക്കായിരുന്നു ഹാജരാക്കേണ്ടിയിരുന്നത്? ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ചില ആളുകൾ പൗരത്വത്തിനകത്താവുകയും ചില ആളുകൾ പുറത്താവുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ കുടുംബം എന്തുകൊണ്ട് പുറത്തായി? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ സ്വാഭാവികമാണ് നമ്മുടെ ആളുകളുടെ ഇടയിൽ. അപ്പോൾ സ്വാഭാവികമായും ആസാമിലെ പൗരത്വ രജിസ്ട്രേഷൻ നടപ്പിലാക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് ഭാവിയിൽ പൗരത്വ രജിസ്ട്രേഷൻ നടപ്പിലാകാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ എന്ന രീതിയിൽ നമുക്ക് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പാഠമായി കേൾക്കേണ്ടതാണ്. എന്തെല്ലാം രേഖകൾ കൊടുത്തുകൊണ്ടാണ് പൗരത്വം തെളിയിക്കാൻ നമുക്ക് സാധിക്കുക? പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി ആസാമിൽ എന്തെല്ലാം രേഖകളാണ് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്? ആ രേഖകളുടെ ഒക്കെ തന്നെ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഞങ്ങളിന്ന് വിശദീകരിക്കുന്നത്. ആസാമിൽ പൗരത്വം രജിസ്ട്രേഷൻ നടപ്പിലാക്കിയപ്പോൾ 1971 ഏപ്രിൽ 24 അർദ്ധരാത്രിക്ക് മുമ്പ് ആസാമിൽ ജനിച്ചവരോ ആസാമിൽ ജീവിച്ചവരോ ആയിട്ടുള്ള ആളുകൾക്കാണ് പൗരത്വ രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. 1974 ഏപ്രിൽ 24 അർദ്ധരാത്രിക്ക് ശേഷം ആസാമിൽ കുടിയേറി വന്നിട്ടുള്ള ആളുകളെ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു പറഞ്ഞിരുന്നു. എന്നാൽ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയപ്പോൾ ആസാമിൽ കാലാകാലങ്ങളായി ജീവിച്ചു വന്നിരുന്ന കുടുംബ പാരമ്പര്യമായി ജീവിച്ചു വന്നിരുന്ന നിരവധി കുടുംബങ്ങളാണ് പുറത്തായത്. അതുമാത്രമല്ല, ആ കുടുംബങ്ങളിലെ പല കുടുംബങ്ങളിലും ഉമ്മയും ബാപ്പയും പൗരത്വത്തിന് പുറത്താണെങ്കിൽ മക്കൾ പൗരന്മാരായി മാറുന്നു. ചില ഭാര്യമാർ പൗരന്മാരല്ലാതാവുന്നു, ഭർത്താക്കന്മാർ പൗരന്മാരാവുന്നു. ചില അടുത്ത് ബാപ്പയും ഉമ്മയും പൗരന്മാരല്ലാതാകുന്നു, മക്കൾ പൗരന്മാരാകുന്നു. അങ്ങനെ പല രീതിയിലും ഒരു കുടുംബത്തിൽ തന്നെ പല ആളുകൾക്കും പൗരത്വം ലഭിക്കുകയും പല ആളുകൾക്കും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ വരാനുള്ള കാരണം? എന്തായിരുന്നു പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഹാജരാക്കുന്നതിന് വേണ്ടി സർക്കാർ ആവശ്യപ്പെട്ടിരുന്ന രേഖകൾ? സർക്കാർ ആവശ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ടുള്ള എ പട്ടികയിൽ പറഞ്ഞിരുന്ന 14 രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി 14 രേഖകളാണ് ഹാജരാക്കുന്നതിന് വേണ്ടി എ പട്ടികയിൽ പറഞ്ഞിരുന്നത്. ആ എ പട്ടികയിൽ പറഞ്ഞ 14 രേഖകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ രാജ്യവ്യാപകമായ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം രേഖകളാണ് എന്ന് സംബന്ധിച്ച് സർക്കാരിൻ്റെ സംബന്ധിച്ചുള്ള ചട്ടം വന്നുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അറിയുകയുള്ളൂ. എന്നാലും ആസാമിന് നമുക്ക് ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ ആസാമിൽ എന്തെല്ലാം രേഖകളാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം 1951 ആസാമിൽ NRC നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നതാണ്. കുറേ ആളുകൾക്ക് NRC നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമതായി ആവശ്യപ്പെട്ടിരുന്ന രേഖയിലൊന്ന് NRC 1951 മുമ്പുള്ള NRC രേഖയുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു. രണ്ടാമത്തെ രേഖ 1971 മാർച്ച് 24 മുമ്പുള്ള വോട്ടർ ഐഡൻറ്റിറ്റി കാർഡ്. മൂന്നാമത് ഭൂരേഖ അല്ലെങ്കിൽ വാടക ഷീട്ട് 1971 മാർച്ച് 24 മുമ്പുള്ളത്. മറ്റൊന്ന് പൗരത്വ സർട്ടിഫിക്കറ്റ്,
പൗരത്വ സർട്ടിഫിക്കറ്റ് നേരത്തെ എൻ ആർ സി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. അതുകൊണ്ടാണ് പൗരത്വ സർട്ടിഫിക്കറ്റ് അവിടെ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, സ്ഥിര താമസക്കാരനാണ് എന്ന് പറയുന്ന എന്തെങ്കിലും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള 1971 ഏപ്രിൽ 24 മുമ്പ് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. മറ്റൊന്ന്, ആസാമിലേക്ക് അഭയാർത്ഥികളായി വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അഭയാർത്ഥിയാണ് എന്ന് തെളിയിക്കുന്ന 1971 മുമ്പുള്ള അഭയാർത്ഥിയാണ് എന്നുള്ള തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. മറ്റൊന്ന്, സർക്കാർ അംഗീകൃതമായിട്ടുള്ള ലൈസൻസ്. എട്ടാമതായി, സർക്കാർ ജോലി ചെയ്തിട്ടില്ല, സർക്കാർ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഒമ്പതാമത്, ബാങ്കിലെ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ ഒക്കെ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ 1971 മുമ്പുള്ള അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് സംബന്ധിച്ച രേഖ. പത്താമത്, 1971 മുമ്പ് ആസാമിൽ ജനിച്ചു എന്നുള്ള ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുമായിരുന്നു. പതിനൊന്നാമത്, SLC അല്ലെങ്കിൽ ഡിഗ്രി പ്ലസ് ടു പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് 1971 മുമ്പുള്ളതുണ്ടെങ്കിൽ അത് അംഗീകരിക്കുമായിരുന്നു. പന്ത്രണ്ടാമതായിട്ട്, കോടതി രേഖ. കോടതിയിൽ നിന്ന് 1971 മുമ്പ് താമസിക്കുന്നു എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ അത്. പതിമൂന്നാമത്തത്, 1971 മുമ്പുള്ള പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുമായിരുന്നു. പതിനാലാമത്തത്, LIC പോളിസി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അംഗീകരിക്കുമായിരുന്നു. ഈ 14 രേഖകളാണ് എ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 1971 ഏപ്രിൽ മാസം 24 അർദ്ധരാത്രിക്ക് മുമ്പ് ആസാമിൽ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി, ഹാജരാക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത്. ഈ രേഖകൾ ഹാജരാക്കുമ്പോൾ നോമകാക്കാറിയാം, ഈ പറയുന്ന 19 ലക്ഷം ആളുകളും ഇത്തരത്തിലുള്ള ഒരു രേഖയും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടല്ല പുറത്തായത്. നമുക്കറിയാലോ, ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രഥമ പൗരൻ ആയിരുന്ന രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ സഹോദരങ്ങളായിട്ടുള്ള എക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ കുടുംബം അവർക്ക് രേഖയില്ലാത്തത് കൊണ്ടല്ല പുറത്തായത്. രേഖകളിൽ ചെറിയ മിസ്റ്റേക്ക്, ചെറിയ അക്ഷരത്തെറ്റുകൾ ഉണ്ടെങ്കിൽ, ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും രേഖകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പേരിലാണ് ഇതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും പുറത്താകുന്നത്. അതാണ് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇപ്പോൾ 1971 ഇപ്പോൾ അസാമിൽ നടപ്പിലാക്കിയ അതേ തീയതി വെച്ച് തന്നെ നമ്മുടെ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിക്കുന്നു എന്ന് തന്നെ വെക്കുക. ഗവൺമെൻറ് തീരുമാനിക്കുന്ന 1951 ആവും എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും 71 എന്ന രീതിയിൽ, ആസാമിൽ നടപ്പിലാക്കിയ രീതിയിൽ നടപ്പിലാക്കുന്നു എന്ന് വെക്കുക. 71 മുമ്പ് ജനിച്ചിട്ടുള്ള എന്ന് തെളിയിക്കുന്നതിനുള്ള നമ്മുടെ രേഖകളെ സംബന്ധിച്ചുള്ള അവസ്ഥ എന്താ? പല രേഖകളും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം, മുഹമ്മദ് എന്ന് ചില ആളുകൾ എഴുതുമ്പോൾ MOHAMMED എഴുതും, ചില ആളുകൾ MU എഴുതും, ചില ആളുകൾ 2 M എഴുതും, ചില ആളുകൾ 1 M ആണ് എഴുതുക. അപ്പോൾ ചില സർട്ടിഫിക്കറ്റിനകത്ത് മുഹമ്മദ് എന്ന് പറയുമ്പോൾ, ചില രേഖയിൽ മുഹമ്മദ് എന്ന് പറയുമ്പോൾ MO ആണെങ്കിൽ, മറ്റൊന്നിൽ MU ആണെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മുടെ പൗരത്വം നിഷേധിക്കപ്പെടും. അതുപോലെ തന്നെ ചില ആളുകളുടെ പേരിൻ്റെ ഭാഗം വരുന്ന, കാരണം നമുക്കറിയാം പല ആളുകളുടെയും പേരുകൾ പലപ്പോഴും ആ രീതിയിലുള്ള വ്യത്യാസങ്ങളില്ല. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റിൽ ചിലപ്പോൾ മറ്റൊരു തീയതിയായിരിക്കും, സ്കൂൾ രേഖയിൽ മറ്റൊരു തീയതിയായിരിക്കും. നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ നേരത്തെ പല ആളുകളും നേരത്തെ സ്കൂളിൽ പഠിച്ചിരുന്നത് അധ്യാപകരാണ് സ്കൂളിലെ കുട്ടികളുടെ ജനന തീയതി ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രേഖകൾ വെച്ചുകൊണ്ട് നമ്മൾ പൗരത്വത്തിൽ നിന്ന് കയറിക്കൂടുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാകുമെന്നാണ് ആസാമിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. 1971 ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ എന്താണ് ഹാജരാക്കേണ്ട? അതാണ് ബി പട്ടികയിൽ പറയുന്ന 8 രേഖകളാണ് അത്തരം ആളുകൾക്ക് ഹാജരാക്കേണ്ടത്. ബി പട്ടികയിൽ പറയുന്ന രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ആദ്യം തന്നെ വേണ്ട പൂർവികരുമായി ബന്ധം തെളിയിക്കുന്നതിന് വേണ്ടി, അതായത് 71 മുമ്പ് ആസാമിൽ ജനിച്ച ആളുകളുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം. അതിനുശേഷം ജനന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഭൂമിയുടെ രേഖ. 71 ശേഷമുള്ള ആളുകൾക്കാണെങ്കിൽ ഭൂമിയുടെ രേഖ, SLC ഡിഗ്രി പ്ലസ് ടു തുടങ്ങിയിട്ടുള്ളതിന് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബാങ്ക്, LIC, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയിട്ടുള്ളവയുടെ രേഖ. ഒന്ന്, പൂർവികരുമായി ബന്ധം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ജനന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഭൂമിയുടെ രേഖ, മൂന്നാമത് SLC അല്ലെങ്കിൽ ഡിഗ്രി പ്ലസ് ടുവിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ്, നാലാമതായി വേണ്ട ബാങ്ക്, LIC, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയുള്ള അക്കൗണ്ടുകളുടെ രേഖ, അഞ്ചാമത് വിവാഹം ചെയ്ത് കൊണ്ടുവന്നതാണെങ്കിൽ പഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടറിൽ നിന്ന്, പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറിൽ നിന്ന് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ID കാർഡ്, റേഷൻ കാർഡ്,
അതുപോലെ നിയമപ്രകാരമുള്ള മറ്റെന്തെങ്കിലും രേഖകൾ. ഈ എട്ട് രേഖകളാണ് പൂർവികരുമായുള്ള ബന്ധം തെളിയിച്ചതിന് ശേഷം ഹാജരാക്കേണ്ട രേഖകൾ. ഇത്തരം രേഖകൾ ഹാജരാക്കുന്ന ആളുകൾക്കാണ് പൗരത്വം ലഭിക്കുക. ഇപ്പം ഇനി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോഴും കേരള ഇന്ത്യ രാജ്യത്ത് ആകെ നടപ്പിലാക്കുമ്പോഴും ഇത്തരത്തിലുള്ള രേഖകളൊക്കെ തന്നെയായിരിക്കും ആവശ്യമായി കാണേണ്ടത്. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താ, ഈ പൗരത്വ രജിസ്ട്രേഷന് വേണ്ടി നമ്മുടെ വീട്ടിൽ വന്ന് കണക്കെടുത്തുകൊണ്ട് പോകുകയല്ല ചെയ്യുക. പൗരത്വ രജിസ്ട്രേഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ക്യാമ്പുകളിൽ നമ്മൾ പോയി നമ്മളുടെ രേഖയുമായി പോയി നമ്മളുടെ രേഖ തെളിയിച്ചു കൊണ്ട് പൗരത്വം തെളിയിക്കേണ്ട ബാധ്യത നമുക്കാണ്. അല്ലാതെ നമ്മളെ വീട്ടിൽ ഇപ്പോൾ സെൻസസിനൊക്കെ വരുന്നത് പോലെ നമ്മളെ വീട്ടിൽ വന്ന് നമ്മളോട് വിവരങ്ങളൊക്കെ ചോദിച്ച് രേഖപ്പെടുത്തി കൊണ്ടുപോയി നമുക്ക് പൗരത്വ രേഖ തരുകയല്ല ചെയ്യുക. പൗരത്വ രേഖ തരുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ക്യാമ്പിനകത്ത് ഫോറിനേഴ്സ് ട്രൈബ്യൂണലിനകത്ത് പോയി നമ്മൾ അപേക്ഷ കൊടുത്ത് നമ്മൾ ഈ രേഖകൾ ഹാജരാക്കി നമ്മൾ ഹാജരാക്കുന്ന രേഖകൾ പരിശോധിച്ചുകൊണ്ട് ആണ് നമുക്ക് പൗരത്വ രജിസ്ട്രേഷൻ തരിക. അസാമിലെ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള പ്രമുഖരെ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ ബോധ്യമാവും. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ കുടുംബമായിട്ടുള്ള ഇക്രമുദ്ദീൻ അലി അഹമ്മദിൻ്റെ കുടുംബങ്ങൾ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തായി. 30 വർഷക്കാലം നമ്മുടെ അതിർത്തിയിൽ സേവനം നടത്തിയിട്ടുണ്ടായിരുന്ന രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ മുഹമ്മദ് അസ്മൽ ഹക്കിൻ്റെ കുടുംബം പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താണ്. BJP MLA രമകാന്ത് തിയോറിയുടെ കുടുംബം പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താണ്. അതുപോലെ തന്നെ AIUF MLA അനന്തകുമാറിൻ്റെ കുടുംബം ഈ പട്ടികയിൽ നിന്ന് പുറത്താണ്. അങ്ങനെ പല പ്രമുഖരും പുറത്താണ്. ചില ആളുകൾ ഇത് പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ബാധിക്കുക എന്ന അങ്ങനൊരു ധാരണ വേണ്ട. ഒരു കാര്യം എന്താ, ആസാമിൽ 19 ലക്ഷം കുടുംബങ്ങൾ പുറത്തായ 19 ലക്ഷം ആളുകൾ പുറത്തായപ്പോൾ അതിനകത്ത് 4.5 ലക്ഷമാണ് മുസ്ലിങ്ങൾ, 14 ലക്ഷം മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളും ഈ പൗരത്വ രജിസ്റ്റർ ബാധിക്കുന്നതാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ആ പൗരത്വ രജിസ്റ്ററിന് നമ്മൾക്ക് ഹാജരാക്കേണ്ടുന്ന രേഖകൾ, ആ രേഖകളുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ പൗരത്വ രേഖ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള രേഖകളെ സംബന്ധിച്ച് കരുതിയിരിക്കേണ്ടത്. പൗരത്വ രജിസ്റ്ററുമായി ആസാം നമുക്കൊരു പാഠമാണ്. ആസാമിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രേഖകളെ സംബന്ധിച്ചോളം കൃത്യത വരുത്തി, പരമാവധി കൃത്യത വരുത്തി ഹാജരാക്കാൻ സാധിച്ച് പൗരത്വം തെളിയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ.